അപ്പം നമ്മുടെ പ്ലാനിങ്ങും കണക്കുകൂട്ടലുകളൊക്കെ ഭയങ്കരമായിരുന്നു. കറക്റ്റ് പറഞ്ഞാൽ ദാസനും വിജയനും സിനിമയിലെ കണക്ക് നമ്മൾ ആ എത്ര. നമസ്കാരം, നമ്മളെന്നുള്ളത് കൊല്ലം ജില്ലയിൽ കുണ്ടര കല്ലട എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ഒരു ഡയറി ഫാം നടത്തുന്നുണ്ട് നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനും സുഹൃത്തുക്കളും ഈ ഫാം മാനേജ് ചെയ്യുന്ന ആളൊക്കെയാണ് നമ്മുടെ കൂടെ എന്നുള്ളത്. അപ്പോൾ ഈ ഫാമിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്ക് ഇതിൻ്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ച് കൂടുതലായിപ്പോയി. അപ്പോൾ ഇനി വരും വീഡിയോസിൽ ഇതിലേക്ക് നമ്മൾ പുതിയ പശുക്കളെ ഇറക്കുന്നതും ഇതിനെ എങ്ങനെ ലാഭത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതൊക്കെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽസ്, ഈ ഒരു 3-4 മാസമായിട്ടുള്ള ഒരു തുടങ്ങിയിട്ട് അപ്പോൾ ഇതുവരെയുള്ള ഇവരുടെ എക്സ്പീരിയൻസ് എന്താണ്, ഇതിനെക്കുറിച്ച് അവരുടെ അഭിപ്രായം എന്താണ്, ഇത് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് നിന്നും ഇവിടെ വരെ ഞാൻ വന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇവരോട് ഞാൻ ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ അത് സത്യസന്ധമായിട്ട് പറയുക. അതുപോലെ തന്നെ ഇതിനെ മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ, അതായത് ഭാവിയിൽ നമ്മളിതിലേക്ക് പുതിയ പശുക്കളെ എടുക്കുമ്പോഴും പുതിയ പശുക്കളെ കൊണ്ടുവന്നിട്ട് അതിനെ വിൽക്കുമ്പോഴും കറക്കുമ്പോഴും എല്ലാ മേഖലയിലും ഇതിൻ്റെ വ്യക്തമായ ഒരു അപ്ഡേറ്റ്സ് നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് യൂട്യൂബിലേക്ക് പബ്ലിഷ് ചെയ്യാനുള്ള ഒരു അനുവാദം. അപ്പോൾ അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ ഈ ബിസിനസ്സിനെ അവർക്ക് ലാഭത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ആവശ്യം മാത്രമേ അവർ ഉന്നയിച്ചിട്ടുള്ളൂ. നമ്മൾ പ്രേക്ഷകർക്ക് വീഡിയോ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ ആ ഒരു ടേംസിൽ ഞങ്ങൾ ഇവിടുന്ന് ഒരു സീരീസ് ഓഫ് വീഡിയോ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇവരടുത്ത് തന്നെ ചോദിച്ചറിയാം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നുള്ളത്. എൻ്റെ പേര് ജോർജ് വൈദ്യൻ, കളിക്കൽ ഗ്ലാൻസൺ വില്ല, ഈസ്റ്റ് കല്ലട. ഞാനും എൻ്റെ മകനും കൂടി ചേർന്ന് ഒരു ഡയറി ഫാം വലിയ പ്രതീക്ഷയോടെ തുടക്കം കുറിച്ചെങ്കിൽ തന്നെയും ഇപ്പോഴത് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിലനിൽക്കുന്ന ഒരു സമയത്താണ് ഇതിൻ്റെ പ്രൊഡ്യൂസറായ അദ്ദേഹത്തെ ഞങ്ങൾ വരുത്തുകയും അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ തരാമെന്ന് സമ്മതിക്കുകയും ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ഉള്ള ഒരു ആഗ്രഹത്തോട് ഞങ്ങൾ നിൽക്കുകയാണ്. ഇപ്പോഴത്തന്നെ അതിൻ്റെ ബേസ്മെൻറ്റ് തന്നെ നല്ല ഭീമമായ ഒരു എമൗണ്ട്, ഏതാണ്ട് 1,200,000 രൂപ ഈ ടെൻറ്റിനും ഈ ബേസ്മെൻറ്റിനും മൊത്തത്തിലായിട്ടുണ്ട്. ഹൈടെക് മോഡലിൽ പണിതുമ്പോഴത്തേന് ഇത്രയും രൂപ ആയപ്പോഴത്തേന് തന്നെ നമ്മൾ ഭീമമായ ഒരു കടക്കണിയിലേക്കുള്ള നീക്കത്തിലാണ്. ഇപ്പോഴത്തന്നെ പോക്കറ്റിൽ നിന്ന് കാശിട്ടാണ് ലോൺ തന്നെ അടയ്ക്കുന്നത്. കാരണം ഇപ്പോൾ 4 പശുവിനെ തന്നെ മേടിച്ചിട്ടുള്ളു, അതും വില കൂടിയ പശുക്കളാണ്. എങ്കിൽ തന്നെയും പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള പാല് തന്നെ കിട്ടുന്നില്ല. ഇപ്പോൾ കിട്ടുന്ന പാലിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് പശുവിനുള്ള തീറ്റയ്ക്കും ഇവിടെ ജോലിക്ക് നിൽക്കുന്ന ജോലിക്കാരന് കൊടുക്കുന്ന കൂലിക്കും മാത്രമാണ് ഇപ്പോഴത്തെ ഇപ്പോൾ ഈ 4 പശുവിൽ നിന്ന് കിട്ടുന്ന വരുമാനം. അപ്പോൾ അതിൻ്റെ ഈ നഷ്ടങ്ങൾ പരിഹരിച്ച് ഇത് ആദായകരത്തിലേക്ക് നീക്കാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹത്തെ രഫീഖിനെ വരുത്തുകയും പാലക്കാട്ട് നിന്ന് വളരെയേറെ കഷ്ടപ്പെട്ട് അദ്ദേഹം കരക്കേക്കളുടെ വന്ന് ഞങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കുകയും അതിനുള്ള പരിഹാരമാർഗം അദ്ദേഹം ഞങ്ങൾക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ തരാമെന്നും എഗ്രി ചെയ്തിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ സുഭാഷ്, ഞാൻ സിറ്റുവേഷൻ സംഘം സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ അങ്ങനെ ഈ ഫാം നഷ്ടത്തിൽ പോകുന്നത് വെച്ചാൽ 4 പശുവും ഉള്ളതിൻ്റെ പേരിലാണ് ഇപ്പോൾ നഷ്ടത്തിൽ പോകുന്നത്. പിന്നെ ആദ്യം അതിന് പറ്റിയ അബദ്ധം എന്ന് വെച്ചാൽ ഒരുപാട് പൈസ അതിനകത്ത് ഷെഡിനകത്ത് ഇറങ്ങി, അതിൻ്റെ പേരിൽ ഈ ഫാം നഷ്ടത്തിലാണ്. നമസ്കാരം, എൻ്റെ പേര് ഗ്ലാൻസൺ എന്നാണ്. ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടാണ്, ഞങ്ങൾ യങ്സ്റ്റേഴ്സ് കുറച്ച് പേരുണ്ട്, ഞങ്ങൾ ഫ്രണ്ട്സ് ഉണ്ട്, ഞങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു ഫാമിൻ്റെ കാര്യത്തിനായിട്ട് മുമ്പോട്ട് ഇറങ്ങിയത്. അപ്പം നമ്മൾ ഒരുപാട് പ്രതീക്ഷയായിട്ടാണ് വന്നത്. പക്ഷേ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്താ പറയുക, ജോലിക്കാരുടെ ശമ്പളം, പിന്നെ പുല്ലിൻ്റെ അവൈലബിലിറ്റി, ഇപ്പം ഇതൊന്നും നമ്മൾ പ്രോപ്പറായിട്ട് നോക്കാതെ ഇച്ചിരി ഒരു ശകലം ഒരു എടുത്തുകാട്ടം കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രോബ്ലത്തിലാണ് നമുക്കിപ്പം മുമ്പോട്ട് പോകുന്നത്, ആലോചിച്ചിട്ട് പോയാൽ മതി എന്നുള്ള രീതിയിൽ നിൽക്കുന്നത്. കാരണം ഇനി എടുത്തു ചാടിക്കഴിഞ്ഞാൽ പ്രോബ്ലം ഉണ്ടാവുക എന്നുള്ളത് ഉറപ്പാണ്. കാരണം ആൾറെഡി നഷ്ടങ്ങൾ നമുക്ക് ആൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ട്. വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ, നമ്മൾ വിചാരിച്ചതിനേക്കാളും നല്ല സെറ്റപ്പായിട്ടാണ് ഷെഡ് പണിഞ്ഞത്. അപ്പോൾ അതിനെല്ലാം നല്ലൊരു കോസ്റ്റായി. അതും നമ്മൾ പ്രോപ്പറായിട്ട് ടച്ചിലാണ് പണിഞ്ഞത്, നമ്മൾ അടങ്കൽ കൊടുക്കുക അങ്ങനെയൊന്നുമല്ല, നല്ല ടച്ചിന് നിർത്തി നല്ല വൃത്തിയായിട്ടാണ് പണിഞ്ഞത്. സ്ട്രോങ് ആയിട്ടാണ് നമ്മൾ ബേസ്മെൻറ്റും കാര്യങ്ങളും എല്ലാം കെട്ടി പണിഞ്ഞു വന്നത്. അപ്പോൾ അതിനകത്ത് വന്നൊരു പാളിച്ചേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഫീൽഡ് നമുക്ക് ഇഷ്ടമുള്ളതാണ്. അപ്പോൾ പൂർവാധി ശക്തിയോടെ മുമ്പോട്ട് പോകാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അപ്പോൾ അങ്ങനെ ഒരു ഗൈഡ് ലൈനു വേണ്ടിയാണ് നമ്മൾ ഷെഫീഖ് മുഹമ്മദിനെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പം പുള്ളി വളരെ സന്തോഷത്തോടെ ഹാപ്പിയായിട്ട് നമ്മളോട് ഒറ്റ കാര്യം പറഞ്ഞോളൂ, നിങ്ങളിത് 10 പേർക്ക് നിങ്ങൾക്കുണ്ടായ അനുഭവം നിങ്ങൾ പങ്കുവെക്കണം, കാരണം നാളെ ഒരാൾ അപകടത്തിൽ വരരുത്.
അപ്പോൾ ആ ഒരു രീതി ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് അങ്ങനെയാണ് പുള്ളി പാലക്കാട് നിന്ന് ഇന്ന് വെളുപ്പാങ്കാലത്ത് ഇവിടെ എത്തി. ഞങ്ങൾ ഈ സ്ഥലങ്ങളെല്ലാം കണ്ടു. ഞങ്ങളുടെ ഏരിയ കുറേ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാണ്ട്, അപ്പം പുള്ളി കുറേ കാര്യങ്ങൾ പറഞ്ഞു വന്നു. അപ്പം ഇത് ഇവിടെ നിന്നു ഞങ്ങൾ ഒരു ജോയിൻ്റ് ഇതായിട്ട് തുടങ്ങുകയാണ്. അപ്പം നമ്മളിത് ലാഭത്തിലെത്തുന്നിടം വരെ എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം എങ്ങനെ തരണം ചെയ്യുന്നു എന്നെല്ലാം വരും എപ്പിസോഡുകൾ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നമ്മൾ ഫുള്ള് വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിച്ചിരിക്കും. എൻ്റെ പേര് പ്രവീൺ, ഞാൻ ഗ്ലാൻസിൻ്റെ കൂട്ടുകാരനാണ്. ഇപ്പം ഇവിടെ നിൽക്കുന്നതെന്ന് പറയുന്നത് 4 പശുവാണ്. ഇതിനകത്തിപ്പം നമുക്ക് വിചാരിച്ചത്ര പ്രോഫിറ്റ് കിട്ടത്തില്ല. ഇത് മാക്സിമം ഇതിനകത്ത് 20 എണ്ണമാണ് നിൽക്കുന്നത്. ഈ 20 പശുക്കളെയും ഇവിടെ ആഡ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ഇപ്പം എന്താ പറയുക, ഇപ്പം ലാഭം അതിൽ നിന്ന് കിട്ടത്തില്ല. ഇപ്പം നമ്മുടെ ഇപ്പം പുള്ളിയുടെ കയ്യിൽ നിന്നാണ് ഇപ്പം ഫണ്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഫാമിന് തന്നെ അതിൽ തന്നെ ഇപ്പം ഈ ഷെഡും എല്ലാം പണിഞ്ഞതിന് തന്നെ ഒരുപാട് പൈസയായി. ഒരുപാട് പൈസ 10-12 ലക്ഷം രൂപ ഏകദേശമായി. ഇപ്പം ഇവിടെ ഇപ്പം നിൽക്കുന്ന 5 പശുവാണ്. 5 പശുവിനെ കൊണ്ട് അത്രയും ഇതിൻ്റെ ലോണ് തന്നെ അടയ്ക്കാനൊക്കത്തില്ല. പിന്നെ ഇവിടെ ഒരു ജോലിക്കൊരു ഒരു നേപ്പാളി ഞാൻ നേപ്പാളി നിർത്തിയിട്ടുണ്ട്. ഇപ്പം എന്താ പറയുക, അയാൾക്കും ഒരു ഇത് ജോലിയില്ല. മെയിനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്ക് നോക്കാനുള്ള ഒരു ജോലിയില്ല. ഇത്രയും 5 പശുവേ ഉള്ളൂ. അപ്പം ഇതും കൂടിയൊക്കെ നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് വേറെ പശുവിനെ പുറത്തുനിന്ന് എടുക്കാനായിട്ടുള്ള ഒരു ഇത് നോക്കിക്കൊണ്ടിരിക്കുക. അതെല്ലാം നോക്കി ഇപ്പം ഒരു ലാഭമാക്കി എടുക്കണം. അതിനുള്ള ഒരു മുമ്പോട്ടുള്ള ഒരു നീക്കമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. നമ്മളെല്ലാം സിമ്പിളാണ്, ഒരു വീട്ടിൽ വളർത്തുന്ന രീതിയിലല്ല ഇത് വളർത്തേണ്ടത്. ഫാമിൽ വളർത്തുന്നതെന്ന് പറയുന്നത് ഇപ്പം നല്ല രീതി വളർത്തിയാലേ മുമ്പോട്ട് പോകത്തുള്ളൂ. അതിൻ്റെതായ ഒരു ചിട്ടയുണ്ട്. ചിട്ട എല്ലാം രീതിയിലെല്ലാം ഇപ്പം നിർത്തി വേണം ഇതെല്ലാം മുമ്പോട്ട് പോകാനായിട്ട്. അങ്ങനെ ഇപ്പം അടുത്ത വരും വീഡിയോയിൽ ഞങ്ങളിതെല്ലാം പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി ഈ അടുത്ത വീഡിയോയിലേക്ക് ഞങ്ങൾ എല്ലാം തയ്യാറാക്കി ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങിത്തിരിച്ചത് എന്ത് പ്രതീക്ഷിച്ചിട്ടാണ് ശരിക്കും ഇതിലേക്ക് ഇറങ്ങിയത്? ഇത് ഒരു ഒരു നാട്ടിലൊരു സംരംഭം എന്ന ഉദ്ദേശമാണോ, അല്ലെങ്കിൽ വലിയൊരു പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ബിസിനസ് എന്ന രീതിയിലാണോ, അതുമല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ അച്ഛന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ബിസിനസ്സാണോ, എന്താണ് കൺസെപ്റ്റ് ഉണ്ടായിരുന്നത്? ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്കിതിനകത്ത് കൃഷിയായിട്ട് നല്ല ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിലാണ്, താല്പര്യമുണ്ട്. കാരണം പണ്ടോട്ടേ നമ്മുടെ വീട്ടിൽ കൃഷി കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു വളർന്നിട്ടുള്ളതാണ്. പിന്നെ ഈ പശുവിൻ്റെ രീതിയിലോട്ട് വരാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെഫിനറ്റ്ലി എന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ബിസിനസ് മൈൻഡായിട്ട് തന്നെയാണ് ഇറങ്ങിയത്. ബിസിനസ് മൈൻഡ് അത് വെറുതെ ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളതല്ല, നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക. കാരണം ഒരിക്കലും മീൻ അതായത് പാല്, ഇറച്ചി, മുട്ട ഇതൊന്നും ഒരിക്കലും അത് എപ്പോഴും നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. നമ്മൾ മാർക്കറ്റിന് തന്നെ പോകണ്ട, നമ്മുടെ ഏരിയ തന്നെ നല്ല രീതിയിൽ കച്ചവടം. പക്ഷേ അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് അതിനകത്ത് എന്താ പറയുക, നമുക്ക് ലാഭമുണ്ട്. അപ്പം നമ്മുടെ പ്ലാനിങ്ങും കണക്കൂട്ടലുകളൊക്കെ ഭയങ്കരമായിരുന്നു. കറക്റ്റ് പറഞ്ഞാൽ ദാസനും വിജയനും സിനിമയിലെ കണക്ക് നമ്മൾ എത്ര മനോഹരമായ ഇത്. പക്ഷേ നമ്മൾ ഇതിലോട്ട് ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് ഇത് അത്ര മനോഹരമല്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവുന്നത്. കാരണം അനുഭവം ആയിക്കഴിഞ്ഞു, നമുക്ക് ആ അനുഭവം ആയിക്കഴിഞ്ഞു. കാരണം അറിയത്തില്ല, ഞാൻ 5 എണ്ണത്തിന് എടുത്ത് ആദ്യം ട്രൈ ചെയ്തു. ഒരു വർഷം ഞാനും സുഭാഷ് ചേട്ടനോട് ഞങ്ങൾ നടത്തി. ആക്ച്വലി പറഞ്ഞാൽ വലിയ പ്രോഫിറ്റ് ഒന്നും ഇല്ലായിരുന്നു, ആദ്യമൊക്കെ കുറച്ച് പ്രോഫിറ്റ് ആയിരുന്നു. പക്ഷേ ഇതില്ല ബ്രോ പറഞ്ഞിട്ട് ഇതിനകത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കാണ്ട്, ചെന ഉള്ളതിനെ ഇന്ന സമയത്ത് മാറ്റണം, അപ്പോൾ അതിനെ പറ്റിയൊന്നും നമുക്ക് വലിയ ഗ്രാഹ്യമില്ലായിരുന്നു. അപ്പോൾ അതും നമുക്ക് ഇച്ചിരി നഷ്ടമായിട്ട് തന്നെ പോയത്. എന്നാലും നമ്മൾ തളരത്തില്ല, മുമ്പോട്ട് പോകാം. പിന്നെ ഇത് ചെയ്തവരൊന്നും അധികം ആരും ഇത് പ്രൊമോട്ട് ചെയ്യത്തില്ല. കാരണം എല്ലാവരും ഇപ്പോഴും എന്നെ ബന്ധുക്കളാണെങ്കിലും എൻ്റെ ബന്ധുക്കളാണെങ്കിലും എൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും നമ്മുടെ നാട്ടുകാരാണെങ്കിലും പറയുന്നത് നിനക്ക് എന്തിൻ്റെ കേടാണ്, ആവശ്യത്തിനല്ല, എന്തിനാണ് ഇതിൻ്റെ ആവശ്യമില്ല. അത് ഇപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നീ ഇനി എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഇതിനകത്ത് പ്രോഫിറ്റ് ഉണ്ടാവത്തില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ ഇതെല്ലാം വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോയത്. നമ്മൾ ഇതിന് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആക്ച്വലി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒരു ബഡ്ജറ്റ് ഇട്ടത് ഒരു എമൗണ്ട് ഉണ്ട്, അതിനകത്ത് അതിലേക്കാളും കൂടുതൽ ക്യാഷ് ഇപ്പോൾ ആയിക്കഴിഞ്ഞു. അതായത് നമ്മൾ പശു ഒരു 10-12 പശുക്കളെ മേടിക്കേണ്ട ക്യാഷും കൂടെ ഇതിനകത്ത് ഒരു ഡിലേ ആണ്, ഷെഡിന് വേണ്ടിയായി. പിന്നെ ഇത് ചെയ്തേക്കുന്നത് സ്ട്രോങ് ആയിട്ടാണ്, നമ്മൾക്ക് വേറെ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഞാൻ ഒരേക്കറോളം ഞാൻ പുല്ല് നട്ടിട്ടുണ്ടായിരുന്നു. CO5 ആണ് ഇട്ടത്. ആക്ച്വലി ഈ പുല്ലെന്താണ് ഒന്നും അറിയാൻ പറ്റാത്ത സമയത്താണ് അത്, പശുവിനെ മേടിക്കുന്നതിന് മുമ്പിട്ടാണ് നമ്മൾ പുല്ലിട്ടത്. ഈ പുല്ലിന് തന്നെ CO3 ഉണ്ട്, CO5 ഉണ്ട്, അങ്ങനെ വെറൈറ്റി ഉണ്ടെന്നൊക്കെ അറിയുന്നത് ഇതുമായിട്ട് ഇറങ്ങിത്തിരിച്ച് ചെന്നപ്പോഴാണ്. അങ്ങനെ ആദ്യം നമ്മൾ ഈ പുല്ല് നട്ടത് തന്നെ ചീനിക്കമ്പ് കുഴിച്ച് നോക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്, കാരണം അറിയാൻ വയ്യല്ലോ. ഇപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും പാലിച്ചു. അങ്ങനെയാണ് എന്താ പറയണത്, ഇപ്പം നിൽക്കുന്ന സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 20-25 ഒരു പശുവിൽ നിന്ന് കിട്ടണം, പാല് കിട്ടണം, എന്നാലേ നമുക്കിത് ആ രീതിയിൽ നമ്മളിത് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ നമുക്കിപ്പം കിട്ടുന്നത്
പത്ത് പന്ത്രണ്ട് ആ ഒരു രീതിയിലാണ് കിട്ടുന്നത്. ഇപ്പോൾ ഒരു ദിവസം ഇവിടെ ഏകദേശം എത്ര പ്രൊഡക്ഷൻ കിട്ടുന്നുണ്ട്? ആക്ച്വലി ഇവിടുത്തെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ദിവസം 29-30 ലിറ്റർ പാല് രാവിലെ മാത്രം. നാല് ഉദ്ദേശം ഒരു ദിവസം ഇവർക്ക് 45 ലിറ്ററോളം പാല് കിട്ടുന്നുണ്ട്. അപ്പം അതിൽ രാവിലെ 33 വൈകുന്നേരം 35 രൂപ വെച്ചിട്ടാണ് പാലിന് ആവറേജ് പ്രൈസ് കിട്ടുന്നത്. നമുക്ക് എന്തായാലും ഒരു 33 രൂപ വെച്ചിട്ടൊന്ന് കൂട്ടി നോക്കാം. ഏതാണ്ട് ഒരു ദിവസം 1485 രൂപയോളം പാല് വിറ്റ് അവർക്ക് വരുമാനം കിട്ടുന്നുണ്ട്. ഒരു ദിവസത്തെ കണക്കാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് ഏകദേശം ഒരു 600 രൂപയോളം തീറ്റയ്ക്ക് ചിലവ് വരുന്നുണ്ട്. അത് കാലിത്തീറ്റയുടെ പ്രൈസാണ്. പുല്ല് ഇഷ്ടംപോലെ അവിടെ അവൈലബിളുമാണ്. അപ്പോൾ അത് കഴിച്ചിട്ട് അവർക്കൊരു ദിവസം ബാക്കി കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 885 രൂപയാണ്. ഇപ്പോൾ അതിൽ നിന്ന് ഇവർക്ക് ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് പശുക്കളേ ഉള്ളൂ. പക്ഷേ അവർക്ക് അതിന് വളർത്താൻ വേണ്ടിയിട്ടൊരു തൊഴിലാളിയുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 300-350 രൂപയോളം ആ തൊഴിലാളിയുടെ ചിലവും ഒരു ദിവസം പോകുന്നുണ്ട്. അപ്പോൾ അതുകൂടെ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു ദിവസം ബാക്കി കിട്ടുന്നത് 535 രൂപയാണ്. അപ്പോൾ 5 പശുക്കളെ വളർത്തുന്ന ഒരാൾക്ക് 535 രൂപ ചിലവ് കഴിച്ച് ബാക്കി കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര നഷ്ടം ഉള്ള ഒരു ബിസിനസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിലവിൽ ഇപ്പോൾ ഈ പശുക്കളൊക്കെ 2 മാസമേ പ്രസവിച്ചിട്ടായിട്ടുള്ളൂ. അപ്പോൾ പീക്ക് ലെവലിലുള്ള പ്രൊഡക്ഷനാണ് ഇപ്പോൾ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു 1-2 മാസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഈ പാലിൻ്റെ അളവ് കുറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും ഇത് നഷ്ടത്തിലേക്ക് പോകും. അപ്പോൾ ഇവർക്കിത് നഷ്ടം എന്ന് ഇവർ പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 12.5 ലക്ഷം രൂപയോളം ഇവർ ഈ ഷെഡിനും ഇതിൻ്റെ അനുബന്ധ ബിൽഡിങ്ങുകൾക്കും മറ്റുള്ളതിനൊക്കെ ആയിട്ട് ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വാളും മറ്റുള്ളതൊക്കെ നിങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ തുടർന്നുള്ള വീഡിയോസും കൂടെ വരുമ്പോൾ നിങ്ങൾക്കിത് വ്യക്തമായിട്ട് എന്തുകൊണ്ട് നഷ്ടം വന്നു എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഇത്രയും എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇവർക്കിത് മുതലാവാത്തത്. അപ്പോൾ ഇതിലേക്ക് മുഴുവനായിട്ട് പശുക്കൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കുറച്ചുകൂടെ ലാഭത്തിലേക്ക് എത്തും. പക്ഷേ ഇത്തരത്തിലുള്ള നാടൻ പശുക്കളോ മറ്റുള്ളതിനൊന്നും ഉപയോഗിച്ചിട്ട് ഇവർക്കിത് ലാഭത്തിലേക്ക് എത്തിക്കാൻ പറ്റില്ല. അപ്പോൾ തുടർന്ന് വരുന്ന കുറച്ച് വീഡിയോസ് കൂടെ ഈ ഫാമിൽ നിന്ന് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു വ്യക്തമായ രൂപം ഇതിൻ്റെ ആദ്യ വീഡിയോ മുതൽ അവസാനം വരെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഫാം നഷ്ടത്തിലേക്ക് പോകുന്നു, എങ്ങനെ ഇതിനെ ലാഭത്തിലേക്ക് എത്തിക്കാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള നല്ല നല്ല വീഡിയോകൾ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.